ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രമുഖ വ്യവസായിയായ എം എ യൂസുഫ് അലിയെ വരയ്ക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് വര തുടങ്ങാം. പലവ്യഞ്ജനക്കടയിൽ നിന്ന് തുടക്കം കുറിച്ച് ലോകമാകെ പടർന്ന ബിസിനസ് വിജയമാണ് അദ്ദേഹത്തിൻ്റേത്. ബിസിനസ് നടത്തുന്നവർക്ക് റോൾ മോഡലുകൾ ആവേശം പകരും അത്തരത്തിലൊരു വ്യക്തിത്വമാണ് എം എ യൂസുഫ് അലി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ ഉപ്പുരസമുണ്ട്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ്. ഇതിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് എം എ യൂസുഫ് അലി. തൃശ്ശൂരിൽ ജനിച്ച യൂസുഫ് അലി കഠിനാധ്വാനത്തിലൂടെയാണ് ബിസിനസ് വിജയത്തിൻ്റെ കൊടുമുടികൾ താണ്ടിയത്. മൂല്യങ്ങളാണ് ബിസിനസ് വിജയത്തിൻ്റെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന കച്ചവടക്കാരൻ എന്ന വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എം എ യൂസുഫ് അലി. 2005 പ്രവാസി ഭാരതീയ സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചു. 2008 രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായ എം എ യൂസുഫ് അലി ഫോബ്സിൻ്റെ ലോകസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. തൃശൂർ നാട്ടിക മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദറിൻ്റെയും സഫിയയുടെയും മകനായി 1955 നവംബർ 15 ജനിച്ചു. ചെറുപ്പത്തിൽ വക്കീലാകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ തൃശൂർ നാട്ടിക മുസ്ലിയാം കുടുംബം പാരമ്പര്യമായി കച്ചവടം നടത്തിപ്പോന്നവരായിരുന്നു. പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് പലവ്യഞ്ജനക്കട ഉണ്ടായിരുന്നു. യൂസുഫ് അലിയും പതുക്കെ വ്യാപാരത്തിൻ്റെ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നാട്ടിക മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ, ഗവൺമെൻറ് ഫിഷറീസ് സ്കൂൾ, കരാഞ്ചിറ സെൻറ് സേവിയേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിനുശേഷം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോവുകയുണ്ടായി. അവിടെ പിതാവും ബന്ധുക്കളും നടത്തിയിരുന്ന ഏക ബ്രദേഴ്സ് ജനറൽ സ്റ്റോറിൽ നിന്ന് ബിസിനസ്സിലെ ആദ്യ പാഠങ്ങൾ കരസ്ഥമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്കു തുടങ്ങിയ നാളുകളായിരുന്നു 1970 ആദ്യ പകുതി. യൂസുഫ് അലിയും ഗൾഫിൽ പോകാനും അവിടെ ചെന്ന് ബിസിനസ് നടത്താനും ആഗ്രഹിച്ചു. അങ്ങനെ 1973 ഡിസംബറിൽ ക്രിസ്മസ് പിറ്റേന്ന് അദ്ദേഹം ദുംറ എന്ന കപ്പലിൽ യാത്രയാരംഭിച്ചു. ഡിസംബർ 31 ദുബായ് റാഷിദ് പോർട്ടിൽ കപ്പലിറങ്ങി. യൂസുഫ് അലിയുടെ പിതാവിൻ്റെ അനുജനായ എം കെ അബ്ദുള്ളയ്ക്ക് ഗൾഫിൽ പലവ്യഞ്ജന കച്ചവടമുണ്ടായിരുന്നു. പ്രതീക്ഷകൾക്ക് വിപരീതമായ കാലാവസ്ഥയാണ് ഗൾഫിലുണ്ടായിരുന്നത്. 50 ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂടുയർന്ന രാത്രികളിൽ താമസ സ്ഥലത്തെ ടെറസിൽ വെള്ളം നനച്ചുപോലും യൂസുഫ് അലിക്ക് ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥകൾ ആ ചെറുപ്പക്കാരനെ അല്പം പോലും തളർത്തിയില്ല. ഒരു ചെറിയ പലവ്യഞ്ജനക്കടയിൽ തുടങ്ങിയ യാത്ര പിന്നീട് ക്രമേണ വളർന്നു. പലരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഗൾഫിൽ എത്തിച്ച് ലാഭമെടുക്കുന്നത് യൂസുഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ യൂസുഫ് അലിയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി നടത്തി. പിന്നീടാണ് വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന ആശയത്തിലേക്ക് മാറുന്നത്. 1989 ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ഇത് വിജയിച്ചതിനെ തുടർന്ന് അബുദാബിയിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ശ്രമം ആരംഭിച്ചു. പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പലരും ബിസിനസ് അവസാനിപ്പിച്ച് നാടുവിട്ടു. എന്നാൽ താൻ അതുവരെ സമ്പാദിച്ചതെല്ലാം ഇട്ടെറിഞ്ഞ് ഭയന്നോടാൻ യൂസുഫ് അലി ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം പ്രതിസന്ധിക്കിടയിലും ബിസിനസ് തുടരുന്നതിനെപ്പറ്റി ഒരു പത്രത്തിലെ പ്രാദേശിക ലേഖകൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് കാണാനിടയായ UAE ഭരണാധികാരി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ യൂസുഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ യൂസുഫ് അലി പോവാത്തത് എന്താണെന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. തനിക്ക് എല്ലാം തന്ന രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടം വിട്ടുപോവാൻ തൻ്റെ മനസ്സാക്ഷിയെ അനുവദിക്കുന്നില്ലെന്നായിരുന്നു യൂസുഫ് അലിയുടെ മറുപടി. വലിയ ഉയർച്ചയുടെ തുടക്കം ആ സത്യസന്ധതയുടെയും ധൈര്യത്തിൻ്റെയും പ്രതിഫലമായി മാറാൻ താമസമെടുത്തില്ല. അബുദാബിയിൽ മാൾ നിർമ്മിക്കാനുള്ള 40 ഏക്കർ ഭൂമിയടക്കം നിരവധി പദ്ധതികൾക്ക് രാജകുടുംബം അദ്ദേഹത്തിന് ഭൂമി നൽകി. 1900 കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലുലു ശൃംഖല വളർച്ച പ്രകടമാക്കാൻ തുടങ്ങി. പടിപടിയായി ബിസിനസ് വികസിപ്പിക്കാനാണ് യൂസുഫ് അലി ശ്രദ്ധിച്ചത്. പലവ്യഞ്ജനക്കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും കൺവെൻഷൻ സെൻറ്ററുകളിലേക്കും ക്രമാനുഗതമായ വളർച്ചയാണുണ്ടായത്. ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ
ലുലുവിന് ബിസിനസ് സാന്നിധ്യമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ലുലു ഗ്രൂപ്പ് തൊഴിൽ നൽകുന്നത്. റീറ്റെയിൽ മേഖലയ്ക്ക് പുറമെ ഭക്ഷ്യ സംസ്കരണം, ഹോൾസെയിൽ കയറ്റുമതി ഇറക്കുമതി, ഷിപ്പിംഗ്, ഐടി, ഹോട്ടൽ, ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങി നിരവധി മേഖലകളിൽ ഗ്രൂപ്പിന് ബിസിനസ് സാന്നിധ്യമുണ്ട്. അങ്ങനെ കിടക്കുകയാണ് യൂസഫ് അലിയുടെ ജീവിതം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.